ഇന്ന് ഈ സ്കേപ്പ് പ്ലാൻ ചെയ്യാൻ പോകുന്നത് ഒരു റിവർ ബെഡ് കണക്കുള്ള സ്കേപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ടാങ്കിന്റെ ഡയമെൻഷൻസ് ലെങ്ത് 45 സെന്റിമീറ്ററും വിഡ്ത് 30 സെന്റിമീറ്ററും ഹൈറ്റും 30 സെന്റിമീറ്ററും. ആഡ് ചെയ്തത് സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഗാർഡൻ സോയില, നോർമൽ സോയിൽ തന്നെ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ ക്യാപ് ലെയറായിട്ട് ജസ്റ്റ് എം സാൻഡിന്റെ ഫൈനായിട്ടുള്ള തരികൾ അരിച്ചെടുത്തിട്ട് അതാ ഞാൻ ഇതിന്റെ മുകളിൽ ഇട്ടേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഗാർഡൻ സോയില് വെള്ളത്തിൽ കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അതാ ഇട്ടേക്കുന്നത്. ഇതിനകത്ത് സബ്സ്ട്രേറ്റ് ഇടുമ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഒരു 5 സെന്റിമീറ്റർ വിഡ്ത് ഞാൻ ഇടുന്നില്ല, കാര്യം എനിക്ക് ആ സൈഡിലൊന്നും പ്ലാന്റ് കിളിക്കേണ്ട. ഞാൻ ഷ്രിമ്പിനെ ഫീഡ് ചെയ്യുമ്പം അവിടെ അവിടെ പെല്ലറ്റ് ഇട്ട് കൊടുക്കാൻ, അപ്പം ഷ്രിമ്പ് ഫീഡ് ചെയ്യുന്ന കാണാൻ പറ്റും, ഫുള്ള് പ്ലാന്റ് ആയി കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. അവിടെ ഒരു 5 സെന്റിമീറ്റർ ജസ്റ്റ് എം സാൻഡ് മാത്രമേ ഇടുന്നുള്ളൂ, അവിടെ സബ്സ്ട്രേറ്റ് ഇടുന്നില്ല. പിന്നെ ഒരു ബാക്കിലോട്ട് ഇച്ചിരി എലിവേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ചെറിയ പൊക്കം കൊടുത്തിട്ടുണ്ട്, കാര്യം ബാക്കിലുള്ള പ്ലാന്റുകൾ കാണാനും ഹാർഡ്സ്കേപ്പ് ഒക്കെ കാണാനും വേണ്ടിയിട്ടാണ് ഇച്ചിരി ബാക്കിൽ പൊക്കി കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് സബ്സ്ട്രേറ്റ് നമ്മൾ എലിവേഷൻ ബാക്കി കൊടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് വേണ്ടുന്നതിൽ ഒരു 2 to 3 സെന്റിമീറ്റർ കൂടുതൽ കൊടുക്കണം, കാര്യം വെള്ളം ഒഴിക്കുമ്പോൾ അത് കുറച്ച് നന്നായിട്ട് താരും സബ്സ്ട്രേറ്റ്. അപ്പം നമുക്ക് വേണ്ടുന്നതിലും ഇച്ചിരി 2 to 3 സെന്റിമീറ്റർ കൂടുതൽ കൊടുക്കണം. അതിനകത്ത് ഇപ്പം ഞാൻ ഇരുവേഷൻ ഇട്ടത് സബ്സ്ട്രേറ്റ് ഇട്ടത് കുറച്ച് കൂടി പോയി, അതുകൊണ്ട് ഞാൻ റിമൂവ് ചെയ്യുമത് കുറച്ച്. ഈ ടാങ്കിൽ 2.5 kg സോയിൽ മതിയായിരുന്നു, ഞാൻ അതിനകത്ത് ഇപ്പം ഇട്ടത് കുറച്ച് കൂടിപ്പോയി, അങ്ങനെ ഞാൻ അത് റിമൂവ് ചെയ്തായിരുന്നു. 2.5 kg അത്രേ അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളു സബ്സ്ട്രേറ്റ് ആയിട്ട്. ഇനി ആഡ് ചെയ്യുന്നത് എം സാൻഡ്, അതാ ക്യാപ്ലയർ ആയിട്ട് ഇടുന്നത്. അതൊരു 1 സെന്റിമീറ്റർ തിക്നെസ്സിലായി ഇടുന്നുണ്ട് സബ്സ്ട്രേറ്റ്. ഏറ്റവും ഗാർഡൻ സോയിൽ സബ്സ്ട്രേറ്റ് ഇട്ടത് ഒരു 6 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് ബാക്കിൽ, ഫ്രണ്ടിലോട്ട് വരുമ്പോൾ അത് ഗ്രാജുവൽ ആയിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. എം സാൻഡിൻ്റെ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ 1 സെന്റിമീറ്റർ ആണ് കൊടുത്തേക്കുന്നത് തിക്നെസ്. ഇനി വെള്ളം ഫില്ല് ചെയ്യാൻ പോവുക. അപ്പം മണ്ണിളകി പോയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തെർമോക്കോൾ ഇടുന്നുണ്ട് ആദ്യം, എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് പതുക്കെ പതുക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് എടുക്കുക. ഒരു ടാങ്കിൻ്റെ പകുതി വരെ നമ്മൾ കണക്ക് പതുക്കെ ഒഴിച്ചു കൊടുത്താൽ മതി, അത് കഴിഞ്ഞിട്ട് പിന്നെ അത്യാവശ്യം പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാൻ കാരണത്തില്ല. ഞാനിപ്പോൾ 90% വെള്ളം ഫില്ല് ചെയ്തിട്ടുള്ളൂ, കാര്യം 2 ദിവസം കഴിയുമ്പോൾ മാറ്റമുള്ളതാണ്, അതുകൊണ്ട്. പിന്നെ ഇപ്പം ആഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ആണ്. ഇതിനകത്ത് ഇപ്പം ഇട്ടേക്കുന്നത് ഫ്രോഗ് ബിറ്റ് പ്ലാന്റ് ആണ്. ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ
ഇപ്പം ഗാർഡൻ സോയിലിൽ നിന്ന് നല്ല രീതിയിൽ ന്യൂട്രിയൻസ് വാട്ടർ കുളത്തിലോട്ട് ഇറങ്ങും. അപ്പം നമ്മൾ ഉടനെ തന്നെ പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ അണ്ടർ വാട്ടർ പ്ലാന്റ്സിന് പെട്ടെന്ന് ടാങ്കുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ മേടിക്കുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ മിക്കത് അമോസ്റ്റബിൾ ഗ്രോത്ത് ആയിരിക്കും. അപ്പം പ്ലാന്റ് ട്രാൻസിഷനായി വരാൻ വേണ്ടി തന്നെ ഒരു 1 വീക്ക് ഒക്കെ എടുക്കും. ആ സമയത്ത് ഇത്ര ന്യൂട്രിയൻസ് വെള്ളത്തിലുണ്ടെങ്കിൽ അത് ഫുൾ ആൽഗി ആയി പോകും. വെള്ളത്തിലെ വാട്ടർ കുളത്തിലെ ന്യൂട്രിയൻസ് ഒന്ന് ഒരുവിധം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ദിവസത്തേക്ക് ഫ്രോഗ് വിച്ചിടുമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഫ്രോഗ് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ഏതാണെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ റൂട്ട് ഇറങ്ങുന്ന പ്ലാന്റ് ഇടുന്ന നല്ലത്. കാര്യം ഫ്ലോട്ടിംഗ് പ്ലാന്റ്സിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിന് ഏരിയൽ അഡ്വാൻറ്റേജ് എന്ന് പറയും. അണ്ടർ വാട്ടർ പ്ലാന്റ്സിന് വെള്ളത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് യൂസ് ചെയ്യാൻ പറ്റും. കാർബൺ ഡയോക്സൈഡ് അതിർത്തി ഓർഗാനിക് കാർബൺ ആണ് അതിന് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഫ്ലോട്ടിംഗ് പ്ലാന്റുകൾക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. കാര്യം അതിന്റെ ലീഫുകൾ വെള്ള വാട്ടർ ലൈനിന്റെ മുകളിലായതുകൊണ്ട് അതുകൊണ്ടാണ് ഇത് വരുന്നത്. പിന്നെ വെള്ളം ഒഴിച്ചപ്പോ ഞാൻ ചെറുതായിട്ട് ഇത് കലങ്ങിയായിരുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ മണ്ണിനകത്തൊക്കെ ഒരു പാറ്റേൺ കണക്ക് വന്ന വെള്ളം കുത്തിക്കടുത്ത് ഇത് വന്നായിരുന്നു. അപ്പൊ ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്യുക വേണ്ടിയിട്ട് ഇപ്പൊ ചെയ്യുന്നത് എല്ലാം ഒന്ന് ലെവലാക്കി വിടുക. ഫ്ലോട്ടിംഗ് പ്ലാന്റ് ഇടുന്നതിന്റെ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഞാൻ ഈ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് എടുത്തേക്ക് നല്ല മെച്ചുവർ ആയിട്ടുള്ള ടാങ്കിൽ നിന്ന് അപ്പം ആ ടാങ്കിൽ നിന്നുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയ ടാങ്കിലോട്ട് അത് ആഡ് ആവും. അപ്പൊ ഒരു ബെനിഫിഷ്യൽ ബാക്ടീരിയക്ക് ഒരു ഹെഡ് സ്റ്റാർട്ട് കിട്ടും. അതുകൊണ്ടും കൂടി ഞാൻ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ഇട്ടേക്കുന്നത്. ഇതായിപ്പൊ ടാങ്കിന്റെ സൈഡ് വ്യൂ. ഇത് സബ്സ്ട്രേറ്റ് ഞാൻ ഇത്ര എലിവേഷനാണ് ഞാൻ കൊടുത്തേക്കുന്നത് സബ്സ്ട്രേറ്റിന്. ടോപ്പുള്ളത് ക്യാപ് ലെയറും താഴെയുള്ളത് ആ സബ്സ്ട്രേറ്റ് ഗാർഡൻ സോയിലും. ഇനിയിപ്പോ ഒരു 2 ഡേയ്സ് വരെ ഞാൻ ഇത് കണക്ക് ഫ്രോഗ് വിറ്റ് ഫോർ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ഇട്ടിട്ട് പിന്നെ പ്ലാന്റ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. 2 ഡേയ്സ് കഴിഞ്ഞിട്ട് പ്ലാന്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോ 3rd ഡേ ആ. അപ്പം ഞാൻ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സിനെ റിമൂവ് ചെയ്തൊരു 80% വാട്ടർ മാറ്റുക. ഫുള്ള് വെള്ളം മാറാതെ എന്ന് പറഞ്ഞാൽ ബെനിഫിഷ്യൽ ബാക്ടീരിയ ഫുള്ള് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫുൾ വാട്ടർ ചേഞ്ച് ചെയ്യാത്തത്. ബെനിഫിഷ്യൽ ബാക്ടീരിയ കോളനൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സബ്സ്ട്രേറ്റിന്റെ സർഫസിലും ടാങ്കിന്റെ സൈഡിലൊക്കെ. അപ്പം ഫുള്ള് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 80% മാത്രമേ വാട്ടർ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. പിന്നെ ഹാർഡ് സ്കേപ്പ് ഒക്കെ ഞാൻ പ്ലേസ് ചെയ്തായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് ഒന്നും കാണിക്കില്ലാത്തത് കൊണ്ട് വീഡിയോ എടുത്തില്ല. ഹാർഡ് സ്കേപ്പ് പ്ലേസ് ചെയ്തിരിക്കുന്ന എല്ലാം നല്ല സ്മൂത്ത് എഡ്ജുള്ള റോക്കുകളാണ്, പെബിൾസ് എടുത്തേക്കുന്ന. കാര്യം റിവർ ബെഡ് ആയതുകൊണ്ട് യൂസ് ചെയ്യുന്നത് അങ്ങനെ പോയിന്റഡ് സർഫസ് ഉള്ള റോക്കൊന്നും മിക്കതും റിവർ ബെഡ് സ്കേപ്പിന് യൂസ് ചെയ്യാറില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഇതാണ് യൂസ് ചെയ്യുന്നത്. കാര്യം നദി എപ്പോഴും ഒഴുകി ഒഴുകി റോക്കിന്റെ സർഫസ് എല്ലാം നല്ല സ്മൂത്ത് ആയിരിക്കും, അത്ര ഷാർപ്പായിട്ടൊന്നും കാണത്തില്ല. അതുകൊണ്ട് ഇതിനകത്തെല്ലാം പെബിൾ യൂസ് ചെയ്തേക്കുന്നത്. ടാങ്കില് സെന്റർ പീസ് ആയിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഡാർഫ് അക്വേറിയം ലില്ലിയ. ഇത് പക്ഷേ അത്ര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അല്ല. കാര്യം ഞാൻ ഇത് പ്ലാന്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഫ്ലോട്ടിംഗ് ടൈപ്പ് ആയിരുന്നു. വലിയ റൂട്ട് ഡെവലപ്മെന്റ് ഇല്ല. അതുകൊണ്ട് ഇത് പ്ലാന്റിന്റെ കെയറിനെ പറ്റി പറയാനാണെങ്കിൽ ജസ്റ്റ് ലോ ഡിമാൻഡ് പ്ലാന്റ്. വലിയ ലൈറ്റ് ഡിമാൻഡ് അങ്ങനെയൊന്നുമില്ല. ആകെയുള്ള ഡിമാൻഡ് നല്ല ന്യൂട്രിയൻസ് റിച്ച് സബ്സ്ട്രേറ്റ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഇത് നമുക്ക് ഡോർഫായിട്ട് നിർത്തണമെങ്കിൽ ഇതിന്റെ ഫ്ലോട്ടിംഗ് ലീവ്സ് കട്ട് ചെയ്ത് കളയണം, തൈവാൻ ലില്ലിയെ പോലെ തന്നെ. ഇതിന് ലോ ലൈറ്റിലാണെങ്കിലും ഇതിന്റെ ലീഫിന് നല്ല റെഡ് കളറും കിട്ടും. സ്കേപ്പിൽ ഞാൻ കാർപ്പറ്റിംഗ് പ്ലാന്റിനായിട്ട് യൂസ് ചെയ്യുന്നത് ഹെലാന്തിയം ടെനലവ. ഇതാണ് ആ പ്ലാന്റ്. ഇതിനെ മൈക്രോസോഡ് അല്ലെങ്കിൽ ടെനലം മൈക്രോ എന്നൊക്കെ പറയും. ഇതും ലോ ഡിമാൻഡാ, ലോ ലൈറ്റും എല്ലാത്തിനും ന്യൂട്രിയൻ സെപ്പറേറ്റ് വേണമെന്നേ ഉള്ളൂ, അല്ലാതെ വലിയ ഡിമാൻഡ് ഒന്നും ഇല്ല. അപ്പൊ ഇതാ കളക്ട് ചെയ്യുന്നത്. ഹെലാന്തിയം ടെനലം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് റണ്ണേഴ്സ് വഴിയാണ്.
എയർ ഗ്യാസിനെയൊക്കെ പോലെ തന്നെ, പക്ഷെ അത്ര ക്ലോസ് ആയിട്ടല്ല, ഇത്തിരി നല്ല ഡിസ്റ്റൻസ് ഇട്ട വരുന്നതന്നെ ഉള്ളൂ. പുതിയ പ്ലാന്റ് ഒരു 6 സെന്റിമീറ്റർ ഒക്കെ, 6 to 5 സെന്റിമീറ്റർ ഒക്കെ ഡിസ്റ്റൻസ് ഇട്ടാ പുതിയ പ്ലാന്റുകൾ വരുന്നത്. പിന്നെ ഒരു 5 to 6 എടുക്കുന്നുള്ളൂ ഇതിനകത്ത് പ്ലാന്റുകൾ, ബാക്കി അത് തന്നെ ടൈം കൊടുത്തത് തന്നെ ഫില്ലായി വന്നോളും. ഇനി റോക്കിന്റെ ഇടയ്ക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി അവർ ചെറിയൊരു അനൂബിയസ് നാന എടുക്കുക. അത് ചെറിയ പ്ലാന്റ്, അത് പക്ഷെ നല്ല റൂട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അണ്ടർ വാട്ടർ സർവൈവ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് അത് എടുക്കുക. ഫസ്റ്റ് പ്ലാന്റ് ചെയ്യുന്നത് ഡ്വാർഫ് അക്വേറിയം ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് ഇത് റൂട്ട് വലുതായിട്ടില്ലാത്തതുകൊണ്ട് പ്ലാന്റ് ചെയ്യാൻ നല്ല പാടാണ്. എപ്പോഴും ഫ്ലോട്ട് ചെയ്ത് മുകളിലോട്ട് വരും, കാര്യം സബ്സ്ട്രേറ്റ് ഉറച്ച് നിൽക്കത്തില്ല, അത് നമുക്ക് കുത്തി താഴ്ത്ത് വെക്കാൻ പറ്റത്തില്ല. കാര്യം എൻ്റെ ആ ബൾബിൻ്റെ അവിടുന്ന്, ഇതിന് ബൾബില്ല, ചെറിയ പ്ലാന്റ് ആയിട്ട് ബൾബ് ഫോം ചെയ്തിട്ടുള്ളത് ഇതുവരെ. പക്ഷേ ആ ന്യൂ ലീഫ് ഫോം ചെയ്യുന്നത് ഇത് സബ്സ്റ്റൻ്റ് അടിയിലായി പോയാൽ ചിലപ്പോൾ ഫുള്ള് റോട്ടായി പോകും, അതുകൊണ്ട് ആ ന്യൂ ലീഫ് മുകളിലും വേണം, എന്നാൽ നല്ല രീതിയിൽ താഴ്ന്നും പോകരുത്. അതുകൊണ്ട് ആദ്യമാണ് എനിക്ക് പ്ലാന്റ് ചെയ്യണം, അത് നല്ല രീതിയിൽ കെയർ വെക്കാത്തതുകൊണ്ട് അത് പൊങ്ങി പൊങ്ങി വരുമായിരുന്നു. കുറെ ട്രൈ ചെയ്തിട്ട് അത് ഒന്ന് ഇതായത്, ഞാൻ ഒരു കല്ലും കൂടി എടുത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ഡൗൺ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പ്ലാന്റ് ചെയ്യാൻ പോകുന്നത് ഹെലാന്തിയം ടെനലവ, അത് പ്ലാന്റ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല, നല്ല റൂട്ട് ഉണ്ട് അതിന്, അതുകൊണ്ട് ജസ്റ്റ് നമുക്കൊന്ന് വെള്ളം വെച്ച് കുത്തി താഴ്ത്തി വെച്ചിരുന്നാൽ മതി. ഷൂട്ട് സബ്സ്ട്രേറ്റ് അടിയിലായി പോയാലും കുഴപ്പമില്ല, കാര്യം അത് സബ്സ്ട്രേറ്റ് പുഷ് ചെയ്ത് വളരുമ്പോൾ കയറി വന്നോളും, റോട്ടൺ ചെയ്ത് പോകുന്ന പ്ലാന്റ് അല്ല. പിന്നെ കാർപ്പറ്റിംഗ് പ്ലാന്റ് ആയതുകൊണ്ട് ഞാൻ നല്ല ഡിസ്റ്റൻസ് ഇട്ട് ഈ കാർപ്പറ്റ് വേണ്ടുന്ന സ്ഥലങ്ങളിലോട്ട് ഞാൻ നല്ല ഡിസ്റ്റൻസ് ഇട്ടിട്ട് പ്ലാന്റ് ചെയ്യുക. ജസ്റ്റ് റാൻഡം ആയിട്ട് വെക്കുന്നതേ ഉള്ളൂ, ഫുള്ള് ഫില്ലായി വരാൻ വേണ്ടിയിട്ട് കാർപ്പറ്റ് ആവും. ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത് അനൂബിയസ് നാനയാ, അത് നല്ല റൂട്ട് ഉള്ളതുകൊണ്ട് ജസ്റ്റ് റോക്കിന്റെ ഇടയ്ക്ക് നമ്മൾ ജാം ചെയ്ത് വെച്ചാൽ മതി, സബ്സ്ട്രേറ്റിലോട്ട് അതിന്റെ റൂട്ട് തന്നെ കണ്ടുപിടിച്ച് പൊക്കോളും. ഇപ്പൊ പ്ലാന്റ് ചെയ്യുന്നത് വാലിസ്നേറിയ നാനയാ, അത് ഒരു ബാക്ക്ഗ്രൗണ്ട് പ്ലാന്റാ, നല്ല ഹൈറ്റ് വളരുന്നയാ. അപ്പം വാലിസ്നേറിയ നാന എന്ന് പറഞ്ഞാൽ സാധാ വാലിസ്നേറിയുടെ ലീഫിനേക്കാളും, സാധാ വാലിസ്നേറിയുടെ ലീഫ് ഒരു 2 സെന്റിമീറ്റർ ഒക്കെ വിഡ്ത്ത് കാണും, പക്ഷെ ഇതിന് അത്രയ്ക്ക് വിഡ്ത്തില്ല, ജസ്റ്റ് 1 സെന്റിമീറ്ററിന് 0.5 സെന്റിമീറ്ററിന് താഴെ ഉള്ള അതിന്റെ വിഡ്ത്ത്. അപ്പൊ ഞാനിത് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേസ് ചെയ്യുന്ന പറഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്നും വന്നിട്ട് കനോപ്പി പോലെ കിടക്കും, മുകളിൽ വാട്ടർ ലൈനിൽ വന്നിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് കിടക്കും, അതുകൊണ്ട് ഇത് രണ്ട് സൈഡിലായിട്ട് പ്ലാന്റ് ചെയ്യുന്നത്. ഞാൻ സൈപ്രസ് ഹെലിഫേറി എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ബണ്ണി കാട്ടിന്ന് അത് ഞാൻ അതിന്റെ ഇല്ലാതെ പ്ലാന്റ് ആയിരുന്നു. അനുബിയസ് നാന എൻ്റെ കയ്യിൽ മൊത്തം 3 എണ്ണം ഉണ്ടായിരുന്നു, അതിൽ 2 എണ്ണം ഇതിനകത്ത് പ്ലാന്റ് ചെയ്ത്, ബാക്കി വേണ്ടുന്ന അനുബിയസ് നാന ഞാൻ ഓൺലൈൻ
പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതിലെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇപ്പം ഇനി നേരത്തെ പോലെ ഇപ്പൊ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് ഇനി നേരത്തെ പോലെ തെർമോകോൾ ഇട്ടിട്ട് വെള്ളം നിറയ്ക്കുക. ഇപ്പോഴും ഒരു ജസ്റ്റ് 90% നിറയ്ക്കുന്നുള്ളൂ. കാര്യം കുറച്ച് വാട്ടർ ചേഞ്ചസ് ചെയ്യണം കുറച്ച് കാലത്തേക്ക് ആൽഗി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പ്ലാന്റിങ് എല്ലാം കഴിഞ്ഞിപ്പോ ഇതാ ഫൈനൽ ലുക്ക്. വെള്ളമൊന്നും കരങ്ങിയിട്ടില്ല, വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇല്ല, നല്ല ക്ലിയറാ. ഈ കാണുന്നത് വാലിസ്നേറിയ നാന തന്നെ, പക്ഷേ അത് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നതാ. കുറച്ചും കൂടി കഴിയുമ്പോൾ ഹൈറ്റ് നിൽക്കും. ഇതിനകത്ത് ഈ ടാങ്കിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ബൾബ് എന്ന് പറഞ്ഞാൽ, ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ 23 വാട്ട് LED ബൾബാ. ഡിഫ്യൂസർ കൂടി കളഞ്ഞിട്ടുള്ള 23 വാട്ട് LED ബൾബാ. ഏകദേശം 2300 ലൂമൻ കിട്ടും. 6500 കെൽവിനാ അതിൻ്റെ കളർ ടെമ്പറേച്ചർ. ഇതിപ്പോൾ തേർഡ് ഡേ അപ്ഡേറ്റ് ആണ്. ഇതിനകത്ത് ഇപ്പം ടാങ്കിൽ പ്രശ്നമെന്ന് പറയാൻ, ഫിൽറ്റർ യൂസ് ചെയ്യാത്തതുകൊണ്ട് മുകളിൽ നല്ല രീതിയിൽ ബയോഫിലിം വന്നിട്ടുണ്ട്. നോക്കിയേക്കാണ്, ഇതാ മുകളിൽ ഇങ്ങനെ ഒരു ലെയറാണ് കിടക്കുന്നത്, ആ ബയോഫിലം എന്ന് പറയുന്നത്. അപ്പോൾ അത് മാറ്റണം. അതിനുവേണ്ടി ഇന്ന് 50% വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ പ്ലാന്റുകളെല്ലാം പുതിയ റണ്ണേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മൈക്രോസോഡുകളെല്ലാം പുതിയ റണ്ണേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് കാണാം, ഈ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്ത റണ്ണേഴ്സ് ആയത് ഇതും ഒക്കെ. അപ്പോൾ പ്ലാന്റെല്ലാം ഓക്കെയാണ്. പ്ലാന്റ്സ് ഒന്നും വലിയ ട്രാൻസിഷൻ ഫേസിക്കൊന്നും പോയില്ല. അനൂബിയസ് നാനയ്ക്ക് വലിയ വ്യത്യാസമൊന്നും ഇല്ല. അത് മിക്കവാറും ആ പ്ലാന്റ് മാറ്റേണ്ടി വരും. കാര്യം നല്ല ചെറിയ പ്ലാന്റാണ് അത്. ഒരു മിനിമം ഒരു 4 ലീഫെങ്കിലും ഉള്ളതായിരുന്നു എടുക്കേണ്ടത്. അതുകൊണ്ട് ആ പ്ലാന്റ് ഞാൻ മിക്കവാറും മാറ്റും. പിന്നെ വാലിസ്നേറിയ നാന അവിടെ നിന്ന് അതിനകത്തൊരു പ്ലാനിനകത്ത് ഒരു ചെറിയ റണ്ണർ വരുന്നുണ്ട്. ഇപ്പോഴത്തെ പ്ലാന് നന്നായിട്ട് കാണാം. ഇതാ വരുന്ന റണ്ണർ, പുതിയ എണ്ണം വരുന്നുണ്ട്. വാലിസ്നേറിയ നാനയും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ സ്പ്രെഡായി വരുന്നുണ്ട്. പിന്നെ ആ ഡാർക്ക് ലില്ലിയാണ്, അതിനകത്തും പുതിയ ലീഫുകൾ വരുന്നുണ്ട്. അത് രണ്ടു മൂന്ന് വട്ടം പിന്നെയും അതിന് റൂട്ടില്ലാത്ത കാരണം അത് പിന്നെയും പൊങ്ങിപ്പോയായിരുന്നു. ഞാൻ പിന്നെ കല്ലിൻ്റെ ഇടയ്ക്ക് പിന്നെയും ജാം ചെയ്ത് വെച്ചത്. ഇനിയിപ്പം അതിൻ്റെ ആ ഡെഡായ ലീഫുകളെല്ലാം മുറിച്ച് കളയും. പിന്നെ കുറച്ച് ഷ്രിമ്പിനെ ആഡ് ചെയ്യും. മുകളിലത്തെ ബയോഫിലിം അതാകുമ്പോൾ ഷ്രിമ്പ് തിന്നോളും. അപ്പോൾ അതന്നെ ചെയ്യാൻ പോകുന്നത്. പുതിയ അക്വേറിയംസിൽ വീക്ക്ലി 2 വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ജസ്റ്റ് ഫസ്റ്റ് 2 വീക്കിലേക്ക് 1 വീക്കിൽ തന്നെ 2 വട്ടം വെള്ളം മാറുന്നത് നല്ലതാണ്. പിന്നെ 50% കൂടുതൽ വെള്ളം മാറാത്ത നല്ല കാര്യം, ബെനിഫിഷ്യൽ ബാക്ടീരിയ എല്ലാം പോവും. ഫസ്റ്റ് ടൈം അങ്ങനെ മാത്രമേ 90% അല്ലെ 80% വെള്ളം മാറാവൂ. അതുകൊണ്ട് തന്നെ 50% സ്റ്റിക്ക് ചെയ്യുന്നത് നല്ലത്, ബെനിഫിഷ്യൽ ബാക്ടീരിയയുടെ അളവ് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട്.
ഇനി ചെയ്യാൻ പോകുന്നത് ആ ഡാർക്ക് ഒക്ടറിയൻ ലില്ലിയുടെ പഴയ ലീഫുകൾ കട്ട് ചെയ്ത് കളയുക. അതിന് താഴെന്ന് പുതിയ ഗ്രോത്ത് വരാൻ തുടങ്ങി, അതുകൊണ്ട് ഞാൻ പഴയ ലീഫുകൾ കട്ട് ചെയ്ത് കളയുന്നത്. ഡോർഫ് ഒക്കെ ഈ ഇപ്പോഴും റൂട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ട്രിമ്മിങ്ങിന്റെ ഇടയ്ക്കൊക്കെ തട്ടുമ്പോഴൊക്കെ തന്നെ ഫ്ലോട്ട് ചെയ്ത് പിന്നെയും വരും. റൂട്ട് ചെയ്യാത്തതിന്റെ പ്രശ്നം അത് കുറച്ച് നേരം എടുക്കും, പക്ഷേ സർവൈവ് പ്ലാന്റ് സർവൈവ് ചെയ്തോളും, പക്ഷേ ഇത് കുറച്ച് നേരം എടുക്കുമെന്നേ ഉള്ളൂ റൂട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വാട്ടർ റീഫില്ല് ചെയ്യുക. ഇതിപ്പം 50% വാട്ടർ ഉള്ളതുകൊണ്ട് ഞാൻ തെർമോകോൾ യൂസ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് എൻ്റെ കൈ വെച്ചിട്ട് അതിനകത്തോട്ട് തന്നെ ഒഴിക്കുക, കലങ്ങത്തില്ല. ഇത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന ഷ്രിമ്പ്, ഇത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 100 കാണുമെന്ന് തോന്നുന്നു. ഇത് ഫുള്ള് വൈൽഡ് ഷ്രിമ്പും കുറച്ച് ചെറിയ ഷ്രിമ്പും ഉണ്ട്, കുറേ കളറുണ്ട്. എന്തൊക്കെയോ ഉണ്ട് അതിനകത്ത്. ഞാൻ അത് വെച്ചിരുന്നത് ഒരു ഈ ഷ്രിമ്പെല്ലാം ഒരു വാലിസ്നേറിയ ടാങ്കിലായിരുന്നു കയറുന്നിരുന്നത്. അത് ഞാൻ അതിനകത്തുള്ള വാലിസ്നേറിയ എല്ലാം മാറ്റി കഴിഞ്ഞപ്പം നീടാൻ വേറെ സ്ഥലമൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇതിന് എല്ലാത്തിനും കൂടി ഇതിന് ഇങ്ങോട്ട് ഇടുന്നത്. ഇതെല്ലാം ഒരു ജസ്റ്റ് ഒരു ചെറിയ ബക്കറ്റിൽ കിടന്നിരുന്നായിരുന്നു. അപ്പം കുറനാളിനകത്ത് കിടന്ന എല്ലാം ചത്തു, ഇത്രയും ഷ്രിമ്പുകളുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റുന്നില്ല. ഇത്രയും പെട്ടെന്ന് ഷ്രിമ്പിനെ ആഡ് ചെയ്യുന്ന സേഫ് അല്ല. മിനിമം ഒരു പ്ലാന്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഒരു 1 വീക്ക് എങ്കിലും കഴിഞ്ഞിട്ടേ ഷ്രിമ്പിനൊക്കെ ആഡ് ചെയ്യാവൂ. ലൈഫ് സ്റ്റോക്ക് എന്തായാലും അത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാവൂ. എനിക്ക് വേറെ ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അതിനകത്തോട്ട് ഇടുന്നതാണ്. ഞാൻ ഷ്രിമ്പിനെ ഇങ്ങനെ ആഡ് ചെയ്ത കാരണം അടുത്ത ദിവസം ഒരു 6 എണ്ണം ചത്തു പോയായിരുന്നു. അപ്പം ഷ്രിമ്പിനെ എപ്പോഴും ആഡ് ചെയ്യുമ്പം ഡ്രിപ്പ് അക്ലിമേഷൻ ചെയ്തിട്ട് ആഡ് ചെയ്യാവൂ. ഡ്രിപ്പ് അക്ലിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഷ്രിമ്പിനെ മേടിക്കുകയാണെങ്കിൽ ഷ്രിമ്പ് കിടക്കുന്ന വെള്ളത്തിലോട്ട് നമ്മൾ നമ്മുടെ ടാങ്കിലെ വെള്ളം, ഏത് ടാങ്കിലോട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത് ആ ടാങ്കിലെ വെള്ളം ഒരു 5 ml വെച്ച് എല്ലാ 15 മിനിറ്റും ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് കൊടുത്ത് ഒരു 2-2.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഷ്രിമ്പിനെ ഈ ടാങ്കിലോട്ട് എടുത്തിടാവൂ. അപ്പോഴത്തേക്ക് ഷ്രിമ്പ് pH എല്ലായിട്ടും അഡ്ജസ്റ്റ് ആവും, നൈട്രജൻ ലെവലും എല്ലായിട്ടും അഡ്ജസ്റ്റ് ആവും. അല്ലാതെ പെട്ടെന്ന് എടുത്തിട്ട് ഷ്രിമ്പ് ചത്തു പോകും. ഷ്രിമ്പ് സ്ട്രെസ്ഡ് ആയതുകൊണ്ട് ഇങ്ങനെ നടന്നിങ്ങനെ ടാങ്കിന് ചുറ്റും ഓടുന്നത്, പെട്ടെന്നുള്ള വാട്ടർ ചേഞ്ചിന്റെ സ്ട്രെസ് കാരണം ഇങ്ങനെ നടന്ന് ഓടുന്നത്. അതൊന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് ഒരു 2-3 മണിക്കൂറൊക്കെ എടുക്കും. നമ്മൾ പ്രോപ്പറായിട്ടാ ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ സ്ട്രെസ് വരുത്തില്ല. ഡ്രിപ്പ് അക്കോമഡേഷനൊക്കെ ചെയ്തിട്ടാ ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ സ്ട്രെസ് വരുത്തില്ല. അത് ഇടുന്നുണ്ട് എന്നെ പോയിരുന്ന ആൽഗി ഗ്രേസ് ചെയ്യാൻ തുടങ്ങും. രണ്ട് ഒരു മോളിയുടെ ഗപ്പി ഫ്രൈ ചെയ്യും, പിന്നെ 2 ഗപ്പി ഫ്രൈസിനെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മോളി ആഡ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ബയോഫിലിം മോളി നന്നായിട്ട് ക്ലിയർ ചെയ്യും. സ്കിമ്മർ കണക്ക് തന്നെ മോളി ഒരു ഈ സൈസുള്ള ഒരു ടാങ്കിനൊക്കെ ഒരു മോളി മതി എൻ്റെ സർഫസിലുള്ള ബയോഫിലിം ഫുള്ള് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് മോളി ഇട്ടേക്കുന്നത് ഗപ്പീസ് പിന്നെ ഞാൻ ആ ടാങ്കിനകത്ത് സ്ഥലമില്ലാത്തതാണ് അതിനകത്ത് ഇട്ടതാ. കുറച്ച് മാറ്റുമത്, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മാറ്റുമത്. കാര്യം ഗപ്പീസ് ഷ്രിമ്പിനെ നല്ല രീതിക്ക് തന്നെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇന്ന് 4th ഡേ ആ. അപ്പം ഇന്ന് എൻ്റെ ഞാൻ ഓർഡർ ചെയ്ത അനൂബിയസ് നാനയും സൈപ്രസ് ഹെൽഫറി ഒക്കെ വന്നത്. അപ്പം അത് പ്ലാന്റ് ചെയ്യുക. പ്ലാന്റ് ചെയ്യുന്നത് സൈപ്രസ് ഹെൽഫറിയ. ഇത് ഇത്തിരി മീഡിയം ഡിമാൻഡ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ ഫോറത്തിലൊക്കെ ഞാൻ നോക്കിയായിരുന്നു. അപ്പം അതൊക്കെ പറഞ്ഞിരുന്നത് ഇത് ഇച്ചിരി മീഡിയം ഡിമാൻഡ് പ്ലാന്റ് CO2 ഇല്ലാതെ വളരത്തില്ലെന്ന്. അപ്പം ഞാൻ ജസ്റ്റ്
വളരെ വലിയ നോക്കാൻ വേണ്ടി മേടിച്ചതായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇത് വളർന്നില്ലെങ്കിൽ ഒരു ബാക്കപ്പായിട്ടാണ് ഞാൻ അനൂബിയസ് നാന വെച്ച് എഴുതുന്നത്. അപ്പോൾ ഇത് ഫുൾ മെൽറ്റായി പോയാലും അനൂബിയസ് നാന ഡെക്കോർ ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വെച്ച് നോക്കും. ഇത് പ്ലാന്റ് ഓർഡർ ചെയ്തിട്ട് വന്നത് 7 ദിവസമൊക്കെ കഴിഞ്ഞിട്ട്, അതുകൊണ്ട് ഇത്തിരി നല്ല നല്ല കണ്ടീഷനിലൊന്നും അല്ല പ്ലാന്റ്സ്. കുറച്ച് കുറെ നല്ല രീതിയിലൊക്കെ കുറച്ച് അഴുകിയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഡാമേജ് ഒന്നും ഇല്ല. രണ്ട് സൈപ്രസ് ഹെൽഫറിയും ഒരു 6 അനൂബിയസ് നാനയും, അല്ല അനൂബിയസ് അല്ല വാലിസ്നേറിയ നാനയും ഞാൻ പ്ലാന്റ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇപ്പൊ പ്ലാന്റ് ചെയ്യുന്നത് വാലിസ്നേറിയ നാന പ്ലാന്റാ. നേരത്തെ പ്ലാന്റ് ചെയ്ത നേരത്തെ രണ്ട് അനൂബിയസ് വാലിസ്നേറിയ നാന പ്ലാന്റ് ചെയ്ത ആ സ്പോട്ടിൽ തന്നെ ഈ ബാക്കി വാലിസ്നേറിയും പ്ലാന്റ് ചെയ്യുന്നത്. വാലിസ്നേറിയ നാനയാണ് മിക്ക നല്ല കണ്ടീഷൻ അല്ലാത്തത്. പക്ഷേ കിളിച്ച് വന്നോളൂ. അതിന്റെ റോസറ്റ് നേരെയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എസ്റ്റാബ്ലിഷ് ആയി കിളിച്ച് കിട്ടുന്ന പ്ലാന്റ്. അതുകൊണ്ട് ഞാൻ പ്ലാന്റ് ചെയ്യുന്നത് ഈ കുറെ അഴുകി ലീഫുകളൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു ആൽഗിയ പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. ആൽഗിയ വരുവാണെങ്കിൽ ഞാൻ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് പിന്നെ ആഡ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ടാങ്ക് പ്ലാന്റ് ചെയ്തിട്ട് കറക്റ്റ് 10 ഡേയ്സ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഞാനൊരു വാട്ടർ ചേഞ്ച് ചെയ്തായിരുന്നു. ഇപ്പം തന്നെ കുറച്ച് മുമ്പ് ഒരു വാട്ടർ ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പം അതുകൊണ്ട് ഇത് ഇത്രയെങ്കിലും ക്ലിയർ ആയിട്ടിരിക്കുന്നത്. ഫിൽറ്ററില്ലാത്തതുകൊണ്ട് ബാക്ടീരിയ ബ്ലൂം വന്നായിരുന്നു. അപ്പം ഫുള്ള് വെള്ളം നല്ല ക്ലൗഡി ആയിട്ടായിരുന്നു ഇരുന്നത്. ഇപ്പം ഞാൻ ഒരു 40% വാട്ടർ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇത്രയെങ്കിലും ക്ലിയർ ആയത്. ഫിൽറ്റർ ഉണ്ടെങ്കിൽ ഇത്രയ്ക്ക് ഇത് വരുത്തില്ല. പ്ലാന്റ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളർന്നു തുടങ്ങി. മറ്റേ ഹെലാന്തിയം ടെനലം എല്ലാം പുതിയ റണ്ണേഴ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇതാ ഹെലാന്തിയം ടെനലത്തിൻ്റെ റണ്ണേഴ്സ്. ഈ ബഡാ പുതിയ പ്ലാന്റായിട്ട് വരുന്നത്. അതെല്ലാ പ്ലാന്റും അത്യാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ഏരിയയിൽ പ്ലാന്റ് വേണ്ട. അപ്പം ഈ പ്ലാന്റ് ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞിട്ട് ഞാൻ ഈ റണ്ണർ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പുറകോട്ട് സ്പേസ് റണ്ണേഴ്സ് ഫില്ലാവാത്ത സ്പേസിലോട്ട് ഞാൻ പിന്നെ റീപ്ലാന്റ് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി പെട്ടെന്നാകും. ശ്രംബ ആദ്യം ഒരു 6 എണ്ണം ചത്തുപോയേ ഉള്ളായിരുന്നു. പിന്നെ ശ്രംബെല്ലാം ഓക്കെയാ. ഇതായിരുന്നു ആ ചെറിയ ടാങ്കിൽ കിടന്ന റെഡ് റൈലി. അത് നല്ല ഗ്രേഡ് അല്ല റെഡ് റൈലി. പിന്നെ ഒരു ഓറഞ്ച് റൈലിയും കൂടി മ്യൂട്ടിട്ട് ആയിരുന്നു. ഓറഞ്ച് റൈലി കാണുന്നില്ല. ആ ഓറഞ്ച് റൈലി, ഓറഞ്ച് റൈലി അതാ. അതും നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടില്ല, ജസ്റ്റ് മ്യൂട്ടേഷൻ ആയിട്ട് വന്നേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് ടേക്കുക. ഇനി അത് വേരിയേഷൻസ് എല്ലാം വന്നിട്ട് ക്ലീൻ ആയിട്ട് ഓറഞ്ച് കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട്. പിന്നെ സൈപ്രസ് ഹെൽഫറി അത്യാവശ്യം പുതിയ ചെറിയ കുഞ്ഞ് പ്ലാന്റുകൾ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. എല്ലാവരും പറഞ്ഞിരുന്നേ അത് CO2 ഇല്ലാത്ത ടാങ്കി വളരത്തില്ലെന്നായിരുന്നു. പക്ഷേ അത് വളരുന്നുണ്ട്. ചെറിയ കുഞ്ഞ് ബഡുകളും പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. രണ്ട് പ്ലാന്റും അത് കണക്ക് തന്നെ. പഴയ ട്രാൻസ്പോർട്ടിടയ്ക്ക് ഡാമേജ് ആയ ലീഫെല്ലാം മെൽറ്റ് ആകാൻ തുടങ്ങി. പിന്നെ അനൂബിയസ് നാനയ്ക്കും ചെറിയൊരു പുതിയ ലീഫ് വന്ന് തുടങ്ങി. പിന്നെ ഡോർഫ് അക്വേറിയം ലില്ലിയും റൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നല്ല പുതിയ ഇതുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ലീഫുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഒരു പുതിയ ലീഫായിട്ട് വരുന്നുണ്ട്. ഇനി അത് ഡോർഫായിട്ട് നിർത്താൻ വേണ്ടി അതിൻ്റെ ഫ്ലോട്ടിംഗ് ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് കളയണം. പിന്നെ അനൂബിയസ് വാലിസ്നേറിയ നാന ഹൈറ്റ് വെക്കുന്നില്ല. അത് ഇത് വാലിസ്നേറിയ നാന അതിൻ്റെ എല്ലാം റണ്ണേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ആ പ്ലാന്റ് കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ആണോ എന്ന് തോന്നുന്നു.
ഹാർട്ട്സ്കേപ്പിലൊന്നും അങ്ങനെ ആൽഗയും പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ ബാക്ടീരിയ ബ്ലൂമ ഉള്ളത് അത് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അത് തന്നെ പൂക്കോളും. ഗ്രീൻ വാട്ടർ വരുന്നില്ലെങ്കിൽ ബാക്ടീരിയ ബ്ലൂം ഒരു പ്രശ്നമല്ല, അത് തന്നെ മാറിക്കോളും. ഞാൻ താങ്ക് യു ടോക്ക് യു. അക്വേറിയം നല്ല രീതിയിൽ തന്നെ റൂട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. വാലിസ്നേറിയ നാന മാത്രമേ ഉള്ളൂ ഒന്ന്. അത് റണ്ണേഴ്സ് ഇഷ്ടം പോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് പുതിയ ലീഫിന് അത്ര ഹൈറ്റ് വെക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് കുറച്ച് കാലം കൊണ്ട് കഴിയുമ്പോൾ വെച്ചോളും. ഡേസിൻ്റെ ഇടയ്ക്ക് ടാങ്കിലുള്ള മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയ ബ്ലൂം മാത്രം. ഇത് ഇപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ട് ഇരിക്കുന്നേ ഉള്ളൂ, കുറച്ചുകൂടി കഴിയും നാളേക്ക് ആകുമ്പോഴത്തേക്ക് പിന്നെയും നല്ല ക്ലൗഡി ആകും, വെള്ളം ഫുള്ളൊരു വെള്ള ഇതാവും. അപ്പം പിന്നെ ഈ ഗപ്പീസ് രണ്ടിനെ മാറ്റണം, അത് ഷ്രിമ്പിനെ ഇട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഗപ്പീസിനെ രണ്ടിനെ മാറ്റും. മോളി കുറച്ചും കൂടെ വളരുമ്പോൾ ഷ്രിമ്പിൻ്റെ കുഞ്ഞുങ്ങളെ തിന്നും, പക്ഷേ അത് കുഴപ്പമില്ല, കാര്യം എല്ലാം വൈൽഡ് ഷ്രിമ്പാണ്. അപ്പോൾ പോപ്പുലേഷൻ ഒന്ന് കൺട്രോളിലായിരിക്കുള്ളൂ. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഉള്ള കുഴപ്പം ബാക്ടീരിയ ബ്ലൂം മാത്രം. അത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വെള്ളം മാക്സിമം മാറാതിരിക്കുന്ന ബാക്ടീരിയ ബ്ലൂമിന് നല്ലത്. കാര്യം ബെനിഫിഷ്യൽ ബാക്ടീരിയ ഈ നമുക്ക് വേണ്ടാത്ത ബാക്ടീരിയ ആണ് ഈ വെള്ളം കളറാക്കുന്ന വെള്ളം, അതിനെ ഔട്ട് കമ്പീറ്റ് ചെയ്തോളും കുറച്ച് നമ്മൾ വെള്ളം മാറ്റാതിരുന്ന. ഈ ടാങ്കിലും ഞാൻ ഫിൽട്ടർ യൂസ് നിർത്തിയപ്പം ഫുൾ ഇതായതായിരുന്നു. ഇത് എനിക്ക് വൈറ്റ് കളറായിരുന്നു കുറേ, ഒരു 2 to 3 weeks വരെ അത് എനിക്ക് വൈറ്റ് കളറായിരുന്നു. ഞാൻ വാട്ടർ ചേഞ്ച് ചെയ്തിരുന്നപ്പോൾ തന്നെ അങ്ങ് മാറിയത്. ഇപ്പം ക്ലിയറാണ്, ഈ ഇൻഫ്യൂസറി ഉണ്ട് ഇതിനകത്ത്, ഇപ്പോൾ ക്ലിയറാണ്, വെള്ളം കുഴപ്പമൊന്നുമില്ല. സൈപ്രസ് ഹെൽഫേറി ഞാൻ മേടിച്ചപ്പം ഞാൻ ഓൺലൈൻ നോക്കിയാണ്, ഇതുവരെ വളർത്തിയിട്ടില്ലായിരുന്നു ഈ പ്ലാന്റ്. അപ്പം മിക്ക ഫോറംസിലും കിടന്നത് ഇത് ലോടെക് ടാങ്കുകളിൽ വെച്ചാൽ ഫുൾ ആൽഗി ആകുമോ എന്നൊക്കെയായിരുന്നു. പക്ഷേ എൻ്റെ ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ വളരുന്നുണ്ട്. പുതിയ ഡോട്ടർ പ്ലാന്റും എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ഇതാ പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത പ്ലാന്റ്. പ്ലാന്റാണോ ഷൂട്ടാണോ എനിക്ക് അറിയണ്ട, പുതിയ പ്ലാന്റാന്ന് തോന്നുന്നു. എൻ്റെ ഷൂട്ട് ക്രൗൺ അവിടെ, അത് വെച്ച് പുതിയ ലീഫുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്ലാന്റിനകത്ത് ഉണ്ട് ചെറിയൊരു ഡോട്ടർ പ്ലാന്റ് ഉണ്ട്. പിന്നെ ഹെയർ ആൽഗി അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഗ്രീൻ വാട്ടർ ആൽഗി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഗ്രീൻ വാട്ടർ ആൽഗി വന്നാൽ ഞാൻ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് പിന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയിരിക്കുക. ഇപ്പം പ്രശ്നമൊന്നുമില്ല. ഇത്രയാണ് ഇന്നത്തെ അപ്ഡേറ്റ്. ഞാൻ അടുത്ത നെക്സ്റ്റ് വീക്ക് പോസ്റ്റ് ചെയ്യാം.